സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ 17-ാമത് എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ജീവിത വിജയത്തിന് നാം എന്തൊക്കെ ചെയ്യണം. ഇന്നത്തെ ലോകത്തിൽ പലരും വിജയിക്കുന്നതിന് പകരം പരാജയത്തിൻ്റെ കുതിപ്പിലാണ്. വിജയിക്കാൻ ആഗ്രഹിച്ചിട്ടും വിജയത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ്. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദൈവത്തെയും സ്വന്തം ജീവിതത്തെയും ഒന്ന് അറിയുവാൻ പരിശ്രമിക്കുക. ദൈവത്തെ അറിയുക, സ്വയം അറിയുക. ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെയെല്ലാം പൂർണ്ണതയിലേക്കുള്ള കുതിപ്പുകളാണ്. ദൈവവിജ്ഞാനം, ദൈവിക ജ്ഞാനം, അത് അറിവിൻ്റെ ആരംഭമാണ്. നാം എന്തായിരിക്കുന്നോ അത് കൃപയാലാണ് എന്ന് തിരിച്ചറിയുക. ദൈവകൃപയാലാണ്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കുതിക്കുന്നവനെ പരാജയപ്പെടേണ്ടി വരികയില്ല. നാം എന്താണെന്ന് സ്വയം വിലയിരുത്തണം. നമ്മുടെ കഴിവുകളെ, നമ്മുടെ ബലഹീനതകളെ ഒന്ന് വിലയിരുത്തണം. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള സാധ്യതകളെ മനസ്സിലാക്കി, അവസരങ്ങളെ മനസ്സിലാക്കി, കഴിവുകളെ ഉപയോഗപ്പെടുത്തി നന്മയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ പ്രവൃത്തികളിൽ ദൈവം കയ്യൊപ്പ് വെച്ച് തരും. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നാം പങ്കുകാരാവുകയാണ്. ദൈവം ഈ ലോകത്തിൽ ചില അപൂർണതകളൊക്കെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സാധിക്കാതെയല്ല, നമ്മിലൂടെ അത് പൂർത്തിയാകാനും നമ്മുടെ പങ്ക് വ്യക്തമാകാനും വേണ്ടിയാണ്. സ്വയം വിലയിരുത്തുക എന്നുള്ളത് വളരെ വലിയ അത്യാവശ്യമായ കാര്യമാണ്. സെൽഫ് ഇവാലുവേഷൻ. ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നല്ലൊരു പ്രചോദനം ലഭിക്കുക എന്നുള്ളത്. മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. ജീവിത വിജയം നേടുവാൻ നല്ല ഒരു പ്രചോദനം ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കും, മറ്റുള്ളവർ അത് എന്നെ മനസ്സിലാക്കും, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കും, മറ്റുള്ളവർ എന്നെ പരിഗണിക്കും. ഇതൊക്കെ നല്ല ചിന്തകളാണ്. അതേസമയം ദൈവമാണ് നമ്മുടെ കരുതൽ, ദൈവമാണ് നമ്മളെ പൂർണ്ണമായി അറിയുന്നത്, ദൈവമാണ് പൂർണ്ണമായി നമ്മളെ അംഗീകരിക്കുന്നത്. ദൈവത്തിൻ്റെ സമ്മാനമാണ് നമുക്ക് ശാശ്വതമായ സമ്മാനം. ലോകത്തിലെ പല മേഖലകളിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് റിവോർഡുകൾ കൊണ്ടോ പണിഷ്മെൻ്റ് കൊണ്ടോ ഒക്കെയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പ്രോത്സാഹനം, അംഗീകാരം, പരിഗണന. അതനുസരിച്ച് ആ വ്യക്തി വളരുന്നു. വ്യക്തി ജീവിതത്തിൽ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി വിജയത്തിലെത്തിക്കുവാൻ പരിശ്രമിക്കുന്ന മനുഷ്യർക്ക് അംഗീകാരവും പരിഗണനയും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടേയിരിക്കണം. അതേസമയം മാനസികമായി പക്വതയുള്ളവരാകണമെങ്കിൽ, ഇമോഷണൽ ബാലൻസ് ഉള്ളവരാകണമെങ്കിൽ അതനുസരിച്ച് വളരണം. നമ്മുടെ വ്യക്തിത്വ വളർച്ചയിൽ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം പരിശ്രമിക്കുമ്പോൾ, ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിനുള്ള അറിവും പക്വതയും ഉണ്ടായിരിക്കണം. സ്ഥിര പരിശ്രമം ഉണ്ടായിരിക്കണം. നമ്മുടെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് വിനീതരായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുക. ഏത് ലക്ഷ്യവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് സാധിക്കും എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. നമ്മളെ തളർത്തുന്ന പല മേഖലകളും നമ്മുടെ ജീവിതത്തിലും ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ അതിജീവിക്കണം. നമ്മൾ അതിജീവനത്തിൻ്റെ മക്കളായി തീരണം.
ഏത് പ്രതിബന്ധങ്ങളിലും തളരാതെ പിടിച്ചു നിൽക്കണം. എന്നിട്ട് മുന്നേറണം. എനിക്ക് ലക്ഷ്യം നേടണം. എൻ്റെ മാർഗ്ഗങ്ങളിലൂടെ നല്ല മാർഗ്ഗത്തിലൂടെ നല്ല ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് മനുഷ്യരെല്ലാവരും. അതുകൊണ്ട് തന്നെ സ്വയം വിലയിരുത്തി കുതിച്ചു മുന്നേറേണ്ടവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ മാറ്റാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിരിക്കും. എനിക്ക് കഴിയില്ലല്ലോ, ഞാൻ ചെറുതാണല്ലോ, എനിക്ക് പല സാധ്യതകളും ഇല്ലല്ലോ, എന്നെ ആരും പരിഗണിക്കുന്നില്ലല്ലോ, എനിക്ക് അവസരങ്ങൾ കുറവാണല്ലോ, എൻ്റെ മാതാപിതാക്കൾ പാവപ്പെട്ടവരാണല്ലോ, ഞാൻ പഠിച്ച സാഹചര്യങ്ങൾ മോശമാണല്ലോ, എനിക്ക് സൗന്ദര്യമില്ലല്ലോ, എനിക്ക് സമ്പത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സ്വയം താഴ്ത്തി വിലയിരുത്തരുത്. മറ്റുള്ളവരെ കൂടുതൽ ബഹുമാനിക്കുമ്പോൾ നാം നമ്മളെയും ബഹുമാനിക്കുകയാണ്. നമ്മുടെ കഴിവുകളും സാധ്യതകളും മനസ്സിലാക്കി കുതിച്ചു മുന്നേറി വിജയം വരിക്കുകയാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ പരിശ്രമങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, സഹോദരങ്ങളെ അംഗീകരിക്കുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാനൊക്കെ യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്, അത് തിരിച്ചറിയുക. നമ്മളെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവം അറിവ് തരുന്നത്, ദൈവം കഴിവ് തരുന്നത്, സാഹചര്യങ്ങൾ തരുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുകൂടി തിരിച്ചറിയുക. നമ്മളത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക്, അവരുടെ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ എല്ലാവരും വിജയിക്കുകയാണ്. വിൻ വിൻ ആറ്റിറ്റ്യൂഡ്. നമ്മൾ മാത്രം വിജയിക്കുന്നതല്ല ഒരു ജീവിതമെന്ന് പറയുന്നത്, എല്ലാവരും വിജയിക്കുന്ന ഒരു സംസ്കാരം, എല്ലാവരും നേതാക്കളാകുന്ന ഒരു സംസ്കാരം, എല്ലാവരും ദൈവത്തിൽ ഒന്നാകുന്ന ഒരു സംസ്കാരം. അങ്ങനെ ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഹീറോയാവുകയാണ്. വിത്ത് ഗോഡ് എവരിത്തിങ് ഈസ് പോസിബിൾ. വിത്ത് ഗോഡ് ഐ ആം എ ഹീറോ. ഒരാൾ മാത്രം ഹീറോ ആവുകയല്ല, എല്ലാവരും ഹീറോ ആകുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം ഉയരണം. നമ്മുടെ ആത്മവിശ്വാസം തകരുന്ന ഒരു മേഖലകളും നാം പ്രോത്സാഹിപ്പിക്കരുത്. മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നമ്മൾ തകർക്കരുത്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ, ഒരു ഗുരു എന്ന് പറയുമ്പോൾ, തൻ്റെ ശിഷ്യന്മാരുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും മനക്കരുത്തും വർദ്ധിപ്പിക്കുന്നവനായിരിക്കണം. എങ്ങനെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം? അറിവും പക്വതയും നൽകിക്കൊണ്ട്, ദൈവവിശ്വാസവും പരസ്പര വിശ്വാസവും നൽകിക്കൊണ്ട്, സ്ഥിരതയോടെ പരിശ്രമിച്ചുകൊണ്ട്, കഠിനാധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട്, നിരാശപ്പെടാതെ, മാനസികമായ പക്വതയോടുകൂടി നാം ഏത് പ്രശ്നത്തെയും നേരിടുമ്പോൾ നമുക്ക് വിജയസാധ്യതകൾ തെളിയുകയാണ്. നാം പരിശ്രമിക്കുന്നവരാകണം. ഹാർഡ് വർക്ക്. പല മേഖലകളും പരാജയപ്പെടുന്നത് സ്ഥിരതയോടെയുള്ള സ്ഥിര പരിശ്രമം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, അങ്ങ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വിജയത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അറിവും ദൈവത്തിൻ്റെ കഴിവും ആശ്രയിച്ചുകൊണ്ടും എല്ലാവരെയും വിജയിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഉയരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിക്കുവാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങനെ ഉയർന്ന ഒരു സംസ്കാരം, ഉയർന്ന ഒരു മാനവികത, ഒരു പുത്തൻ സംസ്കാരം നമ്മുടെ ഭൂമിയിൽ സംജാതമാകുവാൻ എല്ലാവരും ഒന്നായിക്കൊണ്ട്, എല്ലാവരും വിജയിച്ചുകൊണ്ട്, നന്മയിൽ ആശ്രയിച്ച്, നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ജീവിതം എല്ലാവർക്കും കരഗതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.